ശ്രീ കൃഷ്ണകുമാർ, ഈ പരാജയം കഴിഞ്ഞു, വോട്ടെണ്ണൽ കഴിഞ്ഞു, അപ്പോൾ ഈ പലതരത്തിലുള്ള വിശകലനങ്ങളിലേക്ക് പാർട്ടി ഇനി പോയേക്കാം. പ്രാഥമികമായി അവിടുത്തെ പരാജയത്തിന്റെ കാരണങ്ങൾ സംബന്ധിച്ച് അങ്ങ് എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല, ഞങ്ങള് അടിസ്ഥാന വോട്ടിൽ യാതൊരു കുറവും വന്നിട്ടില്ല. ഞങ്ങൾക്ക് 39,000 തൊട്ട് 40,000 വരെ വോട്ടാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിലുണ്ട്. ആ വോട്ട് ഞങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ സാർ മത്സരിച്ച വോട്ടിനെ അടിസ്ഥാനമാക്കിയിട്ട്. ശ്രീധരൻ സാറെ പോലെയുള്ള ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി മത്സരിക്കുന്ന സമയത്ത് കിട്ടിയ അതേ വോട്ടുകള് കൃഷ്ണകുമാറിന് 100% ലഭിക്കണം എന്ന് വിചാരിച്ചാൽ അത് സാധിക്കും. അത് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു കാര്യം ചോദിച്ചാൽ അത് പാർട്ടിയുടെ ദയനീയത അവസ്ഥയിലേ വെളിപ്പെടുന്നത്. നമുക്ക് എല്ലാ കാലത്തും മെട്രോമാരെ പോലെ ആളുകളെ കിട്ടണമെന്നില്ല. പക്ഷേ നമുക്ക് സംഘടനാ വേരുകളുണ്ടല്ലോ, അവിടെ അങ്ങേയറ്റത്തെ വേരുകളുണ്ടല്ലോ. അതാണല്ലോ ഞങ്ങളുടെ ബേസ് വോട്ട് ഞങ്ങൾ നിലനിർത്തിയല്ലോ. ഞാൻ ഒന്ന് ചോദിക്കും ഒരു കാര്യം. ഞാൻ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം, അത് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാര്, കേരളത്തിലെ നേതാക്കന്മാര് മത്സരിച്ചാൽ വയനാട്ടിൽ കിട്ടുമോ? പക്ഷേ ഇതേ മണ്ണിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ 2016 മത്സരിച്ചില്ലേ സാറേ? അവിടെ അന്ന് കിട്ടിയ വോട്ട് എത്രയായിരുന്നു? നാൽപ്പതിനായിരം ആണല്ലോ. സാധാരണ നമ്മൾ എന്താണ്, ബി ജെ പി പോലെയുള്ള സംസ്ഥാനത്ത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും, അല്ല ഞാൻ ചോദിക്കട്ടെ, അതായത് നമുക്ക് നെയ്യാറ്റിങ്കര എടുത്താലും മറ്റു ഉപതെരഞ്ഞെടുപ്പുകൾ സമീപകാലങ്ങളിലൊക്കെ എടുത്താലും, പോട്ടെ ചേലക്കര നോക്കൂ, ചേലക്കരയിൽ 10,000 വോട്ടാണ് അവിടെ ബാലകൃഷ്ണൻ അവിടെ ഉയർത്തിയത്. അപ്പോൾ അടിത്തറയുള്ള ഒരു മണ്ണിൽ ഇങ്ങനെ കാല് മണ്ണ് കാൽക്കീഴിൽ നിന്നും മണ്ണ് ഒലിച്ചു പോകുന്നെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഉത്തരവാദിത്തം, അതിൻ്റെ യഥാർത്ഥ ഫാക്ടർ എന്താണെന്ന് അറിയണ്ടേ? അതെന്താണെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? മെട്രോമാനെയൊക്കെ മാറ്റി നിർത്താം നമുക്ക്. അല്ല, ഒന്ന് നഗരസഭാ ഭരണത്തിനെതിരായിട്ട് വലിയ ദുഷ്പ്രചരണം വളരെ ആസൂത്രിതമായിട്ട് കോൺഗ്രസ് നടത്തി. നഗരത്തിലെ PWD റോഡുകൾ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹൈവേ റോഡുകളിലുള്ള കുഴികൾ പോലും നഗരസഭയുടെ ഉത്തരവാദിത്തമാണ്, നഗരസഭാ റോഡുകൾ തകർന്നു കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ വലിയ പ്രചരണം നടത്തി. MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നവീകരണം നടത്തുന്ന ടൗൺ ഹാള്, അതിന്റെ നവീകരണം നടക്കാത്തത് ഞങ്ങളുടെ പരാജയമായിട്ട് പ്രചരണം നടത്തി. പാലക്കാടിലെ വ്യാപാരികളുടെ നിന്ന് യൂസർ ഫീ വാങ്ങുന്നത്, 300 രൂപയുടെ യൂസർ ഫീ വാങ്ങുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. അത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തത വെച്ചിട്ടുള്ള ഓർഡർ ഇറക്കേണ്ടത്, അത് ഞങ്ങളുടെ നഗരസഭാ ഭരണത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് പ്രചരിപ്പിച്ചു. അങ്ങനെ നിരവധി കള്ളപ്രചരണങ്ങൾ നടത്തി ജനങ്ങളുടെ അടിയിൽ നഗരസഭയ്ക്കെതിരായിട്ട് ഒരു വികാരം ഉണ്ടാക്കി. സ്വാഭാവികമായിട്ടും ശ്രീ കൃഷ്ണകുമാറിന് ആ മണ്ഡലത്തിൽ ഒരു ലെഗസി ഉണ്ടെന്ന് അവകാശപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ്. രണ്ടാമത്തെ കാര്യം, സംഘടനാ സംവിധാനത്തിൽ RSS വീട് വീടാന്തരം കയറി ഇറങ്ങി അവിടെ വോട്ടർമാരെ കണ്ടും, മാത്രമല്ല മൂത്താന്തരയിലെ പ്രശ്നങ്ങളടക്കം പരിഹരിച്ചു എന്ന് അവകാശപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ്. പിന്നീട് എന്താ സന്ദീപാരുടെ പോക്ക്, ആ പോക്ക് മൂലം ഉറങ്ങിക്കിടന്ന സെല്ലുകൾ പോലും സജീവമായി, അവർക്കൊക്കെ കിട്ടിയ ഒരു ബൂസ്റ്റർ ഡോസ് ആണെന്ന് സംസ്ഥാന അധ്യക്ഷനടക്കം പറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പിൽ. ഞങ്ങളുടെ വോട്ട് എവിടെ പോയി? മൂത്താന്തറയിൽ വോട്ട് കുറഞ്ഞോ? മൂത്താന്തറയിൽ വോട്ട് വർദ്ധിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്? വടക്കന്തറയിൽ വോട്ട് വർദ്ധിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ വോട്ട് കുറഞ്ഞു എവിടെ പോയി? ഞങ്ങളുടെ വോട്ട് ഏത് ബൂത്തിലെ വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ പറയും? ഞങ്ങളുടെ അടിസ്ഥാന വോട്ട് 2016 ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് ഏത് ബൂത്തിലാ കുറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറയൂ. അത് പറയൂ. നിങ്ങൾ 2000 ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. ഒറ്റ ചോദ്യം, MB രാജേഷിന് 2019 44,000+ വോട്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ട് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. KK ദിവാകരൻ 2006 42,000+ വോട്ട് വാങ്ങിയിട്ടാണ് പാലക്കാട് നിന്ന് CPM ആയിട്ട് വിജയിക്കുന്നത്. CPM ഇപ്പോൾ കിട്ടിയ വോട്ട് എത്രയാ? അല്ല അല്ല ശ്രീ കൃഷ്ണകുമാർ, കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എന്താണ് AK ബാലൻ പറഞ്ഞ ഒരു പ്രതികരണമുണ്ട്. അതായത് ഈ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ വോട്ടിൽ നിന്നും 2000+ വോട്ടിലേക്ക് അവരുടെ വേരിയേഷൻ എത്തിക്കാൻ കഴിഞ്ഞു. അതായത് PB മെമ്പർ മത്സരിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു നേട്ടത്തിലേക്ക് നിങ്ങളും LDFഉം തമ്മിലുള്ള അന്തരം എത്തിക്കാൻ കഴിഞ്ഞു. വെല്ലുവിളിയുടെ സ്വരമാണ് അപ്പോൾ നോക്കൂ, അവിടെ ചൂടിപ്പോകുന്നത് BJP ആണ്, BJP യുടെ സംസ്ഥാന നേതൃത്വമാണ്, K സുരേന്ദ്രനാണ്. 44,000 വോട്ടുണ്ടായിരുന്ന പാർട്ടി 37,000 എത്തിയതാണോ വലുത്? എന്താണ് ഈ കണക്കാണ് നിങ്ങൾ പറയുന്നത്? 44,000 വോട്ട് 2019 കിട്ടിയ പാർട്ടി ഇപ്പം സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച് അരിവാൾ ചിറ്റികയിലാണെങ്കിൽ 34,000 വോട്ടിലേക്ക് വന്നിട്ടുണ്ടാവും, അരിവാൾ ചിറ്റികയിലാണെങ്കിൽ 34,000 വോട്ടിലേക്ക് താഴെ പോയിട്ടുണ്ടാവും. സരിനെ പോലെ കോൺഗ്രസിന്റെയെങ്കിലും കുറച്ച് വോട്ടുകൾ ലഭിക്കുന്നുള്ള പ്രതീക്ഷയിൽ ഒരു പ്രൊഫഷണൽ മത്സരിക്കുന്നു. ഈ ശ്രീധരൻ സാർക്ക് ലഭിച്ച പോലെ 10,000 വോട്ട് എക്സ്ട്രാ കിട്ടുന്നു വിചാരിച്ച് മത്സരിപ്പിച്ച ഒരാളാണ്.
എന്നിട്ട് പോലും പാർട്ടിയുടെ ബേസ് വോട്ടില് ഞാൻ 44,000 പറയുന്നില്ല, കെ ദിവാകരൻ 2006 എം എൽ എ ആയിട്ട് ജയിക്കുന്ന സമയത്ത് ലഭിച്ച വോട്ടെങ്കിലും വാങ്ങണ്ടേ? 42,000 വാങ്ങണ്ടേ? അല്ല, ശ്രീകൃഷ്ണ അങ്ങയുടെ അങ്ങയുടെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ അങ്ങയുടെ സംഘടനാ മികവിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ ഒരു കാര്യം, ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ നല്ല ഫൈറ്റ് കാഴ്ചവെക്കേണ്ട ഒരു സമയത്ത് സ്വാഭാവികമായും പാർട്ടി വിലയിരുത്തി മുതിർന്ന നേതാക്കളുടെ ഒക്കെ അഭിപ്രായം തേടുക സ്വാഭാവികമാണ്. അവിടെ കുമ്മനം രാജശേഖരൻ അടക്കം 90% ആളുകളും പറഞ്ഞ പേര് ശോഭാ സുരേന്ദ്രൻ്റെ ആയിരുന്നു. കാരണം ഒരു മണ്ഡലത്തെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ശോഭയുടെ പേര് പറയുമ്പോൾ താങ്കൾ കൂടി അവിടെ ശോഭയെ പിന്തുണക്കേണ്ടിയിരുന്നു, അത് എന്തുകൊണ്ടുണ്ടായില്ല? അല്ല ഇതേ, അത് ഞാൻ താങ്കളോട് പറയണ്ടല്ലോ. ശ്രീ കുമ്മനം രാജേട്ടനോട് ചോദിച്ചാൽ അറിയാം. അന്ന് അഭിപ്രായം എടുത്തതിനെ സംബന്ധിച്ച് ഞങ്ങള് കുമ്മനം രാജേട്ടന്റെ അഭിപ്രായ സംബന്ധിച്ചുള്ള റിപ്പോർട്ടെല്ലാം കോറിൽ ചർച്ച ചെയ്ത് ഞാനും ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഉൾപ്പെട്ട കോറിൽ ചർച്ച ചെയ്തിട്ടാണ് ഞങ്ങൾ ദേശീയ നേതൃത്വത്തിന് ലിസ്റ്റ് സമർപ്പിക്കുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയാവാനോ അല്ലെങ്കിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നോ ഒരാളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടി എന്നോട് സ്ഥാനാർത്ഥിയാവാൻ ആവശ്യപ്പെട്ടു, സംഘടന ആവശ്യപ്പെട്ടാൽ അത് ഏത് പ്രവർത്തനവും നാളെ കൃഷ്ണകുമാർ എല്ലാ ചുമതലയും ഒഴിഞ്ഞ് ബൂത്തിന്റെ പ്രസിഡന്റ് ആവണം പറഞ്ഞാൽ ആ ചുമതല വഹിച്ച് വളരെ സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. 86 തൊട്ട് ബൂത്ത് പ്രസിഡന്റ് തൊട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം സംഘടന എന്നോട് ആവശ്യപ്പെട്ടു നിങ്ങളാണ് മത്സരിക്കേണ്ടത്, ഞാൻ മത്സരിച്ചു. എന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പരമാവധി സംഘടന ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചു എന്നാണ് എന്റെ പ്രതീക്ഷ. എന്റെ ഭാഗത്ത് എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംഘടനയുടെ നേതാക്കന്മാർ സംഘടന ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തും. അതാണ് എന്റെ ശൈലി. അല്ലാതെ മാധ്യമങ്ങളോട് സംഘടനയ്ക്കുള്ള കാര്യങ്ങൾ വിളിച്ചു പറയും അല്ലെങ്കിൽ ഇവിടെ നടന്ന അഭിപ്രായ നമുക്ക് ആരോഗ്യകരമായ ശരികേടും ശരിയുമൊക്കെ പരിശോധിച്ച് പോഞ്ഞാൽ